നമസ്കാരം. മോഫിയ പർവീൺ നിരവധി തവണ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ സ്വന്തം ഭർത്താവിൽ നിന്നും അയാളുടെ കുടുംബത്തിൽ നിന്നും ഏൽക്കേണ്ടി വന്നിട്ടും അവൾ പിടിച്ചു നിന്നത് ഈ രാജ്യത്ത് മോദി സർക്കാർ മുത്തലാഖ് എന്ന മതനിയമത്തെ നിരോധിച്ചതിന്റെ ധൈര്യത്തിൽ ആയിരുന്നെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊച്ചി മണ്ഡലം സെക്രട്ടറിയായ റാണി ഷൈൻ. ബന്ധങ്ങൾക്ക് അവൾ അത്രയും പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ നിയമത്തെ കാറ്റിൽ പറത്തി മുത്തലാഖ് കൊടുത്ത് മോഫിയയെ ഭർത്താവ് ഒഴിവാക്കിയപ്പോൾ അവളുടെ എല്ലാ പ്രതീക്ഷയും അവസാനിക്കുകയായിരുന്നു. ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളിൽ ഏറെ വിശ്വസിച്ചിരുന്നു മോഫിയ. അതുകൊണ്ട് തന്നെയാണ് ഭർത്താവും അയാളുടെ വീട്ടുകാരും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും ഈ രാജ്യത്ത് നിരോധിച്ച മുത്തലാഖ് എന്ന മത നിയമത്തിന് ഇരയാക്കേണ്ടി വരികയും ചെയ്തപ്പോൾ അതിനെതിരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നത്. പക്ഷേ അവിടെ നിന്ന് പോലീസുകാരൻ്റെ വകയായി ഭർത്താവിൻ്റെയും DYFI നേതാവിൻ്റെയും മുന്നിൽ വെച്ച് മോഫിയയെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് കൊടിയ അവഹേളനം നേരിട്ടപ്പോൾ ആകെ തകർന്ന മോഫിയ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. ഈ രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾക്ക് മോദി സർക്കാർ കൊടുത്ത ആത്മധൈര്യമാണ് മുത്തലാഖ് നിരോധനം. മോഫിയയുടെ മാതാപിതാക്കളും മകളെ അതിൻ്റെ പേരിൽ തന്നെയാണ് ആശ്വസിപ്പിച്ചിരുന്നത്. പക്ഷേ ഇത് കേരളമാണ് എന്നവർ മറന്നു. ഇവിടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുകയും എന്തിനധികം പല നിയമങ്ങൾക്കെതിരെ നിയമസഭയിൽ ഭരണപ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് പ്രമേയം പാസാക്കുന്നവരാണ് എന്നുകൂടി അവർ ഓർക്കേണ്ടിയിരുന്നു. അനീതിക്കും പ്രതികൾക്കും കൂട്ടായി എന്നും നമ്മുടെ നാട് ഭരിക്കുന്നവരുടെ ആളുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. നീതിക്ക് വേണ്ടി പോരാടുന്ന മോഫിയയുടെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അവർ പറഞ്ഞു. അതേസമയം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെല്ലാം ജനമൈത്രി സ്റ്റേഷനുകളാകണം. ജനങ്ങൾക്ക് ഭീതിയില്ലാതെ സ്റ്റേഷനുകളിൽ കയറി ചെല്ലാനാകണം. ഇക്കാര്യം സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടതായും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അറിയിച്ചിട്ടുണ്ട്. മോഫിയ പർവീണിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ CI സുധീറിനെതിരെ ഇതിനു മുമ്പും നിരവധി കേസ് ഉയർന്നിട്ടുണ്ട്. CI തെറ്റ് ആവർത്തിക്കുന്നതായാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുധീറിനെതിരെ കൂടുതൽ നടപടി വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടണം. വിഷയത്തിൽ DYSP റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ലഭിച്ച ശേഷം കൂടുതൽ നടപടി ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. മോഫിയ പർവീൺ വിഷയത്തിൽ നിലവിൽ വനിതാ കമ്മീഷൻ കേസ് എടുത്തിട്ടില്ല. ഇക്കാര്യം പരിശോധിച്ചു വരികയാണ്. സ്ത്രീവിരുദ്ധമായ സമീപനം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത് പോലീസ് സംവിധാനത്തെയും ബാധിക്കുന്നുണ്ട്. ലിംഗനീതി സംബന്ധിച്ച പരിശീലനം പോലീസുകാർക്ക് കൊടുക്കണമെന്ന നിർദ്ദേശം കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും സതീദേവി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിനിടെ മോഫിയയുടെ പരാതിയിൽ കേസെടുക്കുന്നതിൽ CI സുധീറിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. ഒക്ടോബർ 29 പരാതി DYSP കൈമാറിയിരുന്നു. എന്നാൽ CI തുടർ നടപടികൾ എടുത്തിരുന്നില്ല. കേസെടുക്കാതെ 25 ദിവസമാണ് പോലീസ് നടപടി വൈകിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ദിവസം മാത്രമാണ് കേസെടുത്തതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാവുന്നുണ്ട്. എന്നാൽ തനിക്ക് സ്റ്റേഷനിൽ മറ്റ് തിരക്കുകൾ ഉണ്ടായിരുന്നതിനാൽ പരാതി അന്വേഷിക്കാൻ മറ്റൊരു ഉദ്യോഗസ്ഥനെ ഏർപ്പാടാക്കിയെന്ന് ആണ് അദ്ദേഹത്തിന്റെ വീഴ്ച വന്നതെന്നുമാണ് സുധീറിന്റെ നിലപാട്. നവംബർ 18 മോഫിയെയും കുടുംബത്തെയും വിളിപ്പിച്ചെങ്കിലും പെൺകുട്ടിയും കുടുംബവും അസൗകര്യം പറഞ്ഞു. തുടർന്ന് 22 ചർച്ചയ്ക്ക് സ്റ്റേഷനിൽ വന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. കേസെടുക്കാതെ 25 ദിവസമാണ് പോലീസ് നടപടി വൈകിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ദിവസം മാത്രമാണ് കേസെടുത്തതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. ഇതോടെ മനസ്സിലായിരിക്കുകയാണ് പോലീസ് എത്രത്തോളം നിരുത്തരവാദിത്തപരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളതെന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.